വർഷം 1920 അന്ന മാളികയിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു എന്നാ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന നിധി കൈക്കലാക്കാൻ പാണ്ഡെ എന്ന പ്രമാണി അവിടെ പോകൂ എല്ലായിടവും നശിപ്പിക്കൂ ഒരുത്തരെയും വെറുതെ വിടരുത് അവൻ എങ്ങനെയെങ്കിലും ആ നിധി തട്ടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ത് വില കൊടുത്തായാലും എനിക്ക് ആ നിധി കിട്ടിയേ പറ്റൂ പക്ഷേ ആ വീരന്മാർ ആ നിധിയെ അതിനു മുമ്പ് തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്നു ആ നിധിയുടെ അടുത്തേക്ക് എത്താൻ അവരൊരു ഭൂപടം തന്നെ തയ്യാറാക്കി പക്ഷേ ഈ പ്രാവശ്യം ദാദാ പാണ്ഡേക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു എല്ലാവരെയും പിടിച്ചു കെട്ടി ചോദ്യം ചെയ്യുക എവിടെയാണ് നിധി പറയ എവിടെയാണ് എവിടെയാണ് നിധി എവിടെയാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയാൻ വേഗം പറയാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയുമെന്ന് തോന്നുന്നില്ല ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുകയാണ് ആ നിധി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിധിയിലേക്കുള്ള വഴി ബാബുറാവുനും ഗൺമത്തറാവുനുമാണ് അറിയാവുന്നത് പാണ്ഡേ ഈ നാട്ടിലെ ജനങ്ങളെ വെറുതെ വിട്ടേക്ക് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് നിധിയിലേക്കുള്ള വഴി വെളിപ്പെടുത്തുന്ന ഭൂപടം നിനക്ക് ഒരിക്കലും കിട്ടില്ല നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിച്ചു കാണിക്കൂ ബാബുറാവു ഗൺപത്തുറാവു നിങ്ങളെ ഞാൻ പിടിക്കുകയും ചെയ്യും ആ ഭൂപടം ഞാൻ കൈക്കലാക്കുകയും ചെയ്യും എന്താ നോക്കി നിൽക്കുന്നത് പിടിക്കാവും മാറി എന്റെ അമ്മേ ബാബുറാവ് നമ്മളെ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ ആരോ വരുന്നുണ്ടോ തോന്നുന്നു നമുക്ക് വാ പോയി ഒളിക്കാം ഗൺപത് ഈ നിധിയുടെ ഭൂപടം ഒരു കാരണവശാലും ദാദയുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല ബാബുറാവ് ഈ നിധി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിനെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ ഈ ഭൂപട കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു വഴി പോലും എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ അതെന്താ വഴി അതിങ്ങോട്ട് താ ഭൂപടം സംരക്ഷിക്കാനുള്ള പോംവഴി ഈ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് രണ്ടു വഴിക്കോടാം ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവന്മാർക്ക് പകുതി ഭൂപട കിട്ടുള്ളൂ നമുക്ക് ഈ ഭൂപട എവിടെയെങ്കിലും ഒളിപ്പിക്കുകയും ചെയ്യാം എന്ന് ഈ ഭൂപടം ചേർക്കാൻ കഴിയുന്നു അന്ന് നമുക്ക് പോയ നിധിയും എടുക്കാം മാത്രമല്ല ആ നിധി കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും അതും അച്ഛൻ പറഞ്ഞതാണ് അയ്യോ ഈ അച്ഛൻ എന്താ എല്ലാ കാര്യങ്ങളും നിന്നോട് മാത്രം പറഞ്ഞിരുന്നേ ഈ ശബ്ദം ഇത് എവിടെ നിന്നാണാവോ വരുന്നത് പോകൂ പോയി അവിടെ ഒന്ന് പരിശോധിച്ചിട്ട് വരൂ അയ്യോ എത്താത് ഇനി പ്രഭു തന്നെ പോയി നോക്ക് ബാബുറാവ് ആ ദാദാ പാണ്ഡെ വരുന്നുണ്ട് അവരിങ്ങ് വരട്ടെ ഒരു പണി കൊടുക്കാം ഈ കൈ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ അയ്യോ കൊല്ലല്ലേ അയ്യോ വിട് വിട് വേഗം നമുക്ക് രണ്ട് ദിശയിലേക്ക് ഓടാം കൗമാരേ ആ ഭൂപടം എനിക്ക് ഉടൻ തന്നെ കിട്ടണം മരത്തലേ മരം വേഗം ഒന്ന് ഓടി വാ Thank you.
വേഗമാവട്ടെ. ദേ അവിടെ നോക്ക്. അതിശയം തന്നെ, യുവ രണ്ടുപേരും ഇത് എങ്ങോട്ടേക്കാ പോയത്? അയ്യോ, നിന്റെ വടി ഒരു പാപ്പം, ഓടിക്കോ. അയ്യോ, അയ്യോ, എന്തുവാണോ നീ ഇങ്ങനെ കുന്തം വിടിക്കുക പോലെ നോക്കി നിൽക്കുന്നത്? പ്രഭു, അനങ്ങരുത്. ഇനി അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം. അവിടെ തന്നെ അനങ്ങേണ്ടുന്നു. അങ്ങനെ 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 തന്നെ. എന്റെ തല തന്നെ പൊളിച്ചേ. അയ്യോ, അങ്ങോട്ട് നോക്കി, അവർ ഓടിപ്പോന്നു. നോക്കിരിക്കാതെ അവന്മാരെ പോയി പിടിക്കുക. ചേട്ടനെ കിട്ടിക്കഴിഞ്ഞ അനിയൻ തന്നെ താരെ വന്ന് കീഴടങ്ങിക്കോളും. ഇനി ഈ ഭൂപടം പാണ്ഡയ്ക്ക് ഒരിക്കൽ പോലും കിട്ടാൻ പാടില്ല. ഇന്ന് എന്തായാലും നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. നോക്ക്, അവൻ അവിടെയുണ്ട്. ചെന്ന് പിടിക്കവനെ. അടിക്കവനെ. നിനക്കൊക്കെ നാണമില്ല. അവർ ഒരാളേ ഉള്ളൂ. എന്നിട്ട് പോയി അടിവായിക്കൊണ്ട് വന്നിരിക്കുന്നു. പോയി തിരിച്ചടിക്കണ. ധൈര്യമുണ്ടെങ്കി വാടാ, ഇങ്ങോട്ട് വാ. ഈച്ചകൾ ചാവാൻ സമയത്ത് അതിന്റെ ചിറകുകൾ താനെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നീ എങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും? മര്യാദയ്ക്ക് നിധിയുടെ ഭൂപടം എനിക്കുക. പേടിക്കേണ്ട ജന്മത്തെ, ഞാനെത്തി. ബാബുറാവ്, എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. എടാ, ഇത് എന്നോട് കൂടി പറഞ്ഞതാ, നിന്നെ എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമെന്ന്. പക്ഷേ നിന്നെ ആര് സംരക്ഷിക്കും? എടാ ബാബുറാവ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെല്ലോ, അല്ല പോയി പിടിക്കവരെ. ഗണപത്തെ, നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്മാരി ഭൂപട കൈക്കലാക്കും തീർച്ചയാ. അത് കൊടുക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞിരുന്നതല്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഓടേണ്ടി വരും നമുക്ക്. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാ? പുറകിലുള്ള ജനൽ വഴി നമുക്ക് പുറത്തേക്ക് ചാടാം. വാ, അങ്ങോട്ട് പോവാം. അയ്യന്മാരെ, ഇത് ഉറങ്ങാനുള്ള സമയമല്ല. കളി അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും ബാബുറാവ്? ഇനി നീയൊക്കെ എങ്ങോട്ട് ഓടും? Ha ha ha.
ബാബുറാവ് ജനങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ഈ ഒരു വഴി ഞാൻ ഇപ്പൊ കാണുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞിരുന്നതാണ്. എടാ പാണ്ഡെ, ഇനി ആ നിധി നിന്റെ കൈവശം ഒരിക്കലും വന്നു ചേരില്ല. അതിനുശേഷം ഞങ്ങളുടെ മുത്തശ്ശനായ ബാബുറാവിന്റെയും ഗൺപത്റാവിന്റെയും ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നല്ല സ്റ്റോറിയാണല്ലോ, ഞാൻ ശരിക്കും നിങ്ങളെ സിറ്റിയിൽ നിന്നും ഞങ്ങളുടെ ഈ കൊട്ടാരം കാണാൻ വന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങോട്ട് വരൂ. നീ ഞങ്ങളുടെ ഹൃദയത്തിലെ അറബിക്കടലിന്റെ ഉള്ളിൽ മൂത്തശ്ശനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു. ആ സങ്കടം വെച്ച് നോക്കുമ്പോ എന്തുമാത്രം സങ്കടം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. വിനോദയാത്രയുടെ ഭാഗമായി ഞങ്ങൾ ഈ കൊട്ടാരത്തിലേക്ക് വന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ഈ കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞു തന്നു. നിങ്ങളുടെ മുത്തശ്ശൻ വലിയ വീരൻ തന്നെയായിരുന്നു അല്ലേ കൊച്ചളിയ? അതെ, പക്ഷെ ആ നിധിയുടെ കാര്യം എന്തായി? ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ആർക്കും അറിയില്ല ഞങ്ങളുടെ പൂർവികർ അത് എവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന. എന്റെ ഭായി, നിധി എന്തായാലും അവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ലില്ല, പാണ്ഡെ അത് കൈക്കലാക്കാൻ ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് അവരത് വേറെ എവിടെയോ ഒളിപ്പിച്ചു. ആ നിധി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അവർ രണ്ടുപേരും വളരെ നല്ലവരായിരുന്നു, സംശയമുണ്ടോ? ഭായ്, ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ അവന്മാരെ ആത്മാവെന്നൊന്ന് പറഞ്ഞുകൂടെ, ഈ നിധി എവിടെയാണെന്ന്? എടാ, അത് സിനിമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾ എന്തിനാ ഈ കവിണിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചത്? പണ്ട് മുത്തശ്ശൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പൊ അത് ചെയ്ത് ചെയ്ത എനിക്കും അങ്ങ് ശീലമായി പോയി. നന്നായി മുത്തശ്ശൻ കരണത്തടിക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ അത് ഒരു ശീലമായിട്ട് മാറിയേനെ. നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലം ഈ ബംഗ്ലാവിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ മുറികളിലേക്ക് പോയിക്കോളൂ, സാധനങ്ങൾ അവിടെ എത്തിച്ചോളാം. കൊച്ചളിയ, ദേ നീ നോക്കിയേ, അത് നമ്മുടെ ഫോട്ടോ തന്നെയല്ലേ? അയ്യോ അല്ലല്ല, അത് എന്റെ മുത്തശ്ശന്റെയും അദ്ദേഹത്തിന്റെ അനിയന്റെയും ഫോട്ടോയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു, ഇനി ഹണിയും പണിയും ബാബുറാവിന്റെയും ഗൺപത്റാവിന്റെയും പുനർജന്മം വല്ലതും ആണോ? വന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുറികളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെയുള്ള ഏത് റൂമും ഉപയോഗിക്കാം. ആ കാണുന്ന മുറിയിൽ മാത്രം കയറരുത്, ഞങ്ങളത് മ്യൂസിയം ആക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ. എന്തുപറ്റി? വീട്ടില് മ്യൂസിയം ഉണ്ടാക്കി വെച്ചു, അപ്പൊ മ്യൂസിയത്തിലാണ് വീടിരിക്കുന്നത്. വീടിനകത്താണ് മ്യൂസിയം എങ്കിൽ പിന്നെ എവിടെയാണ് താമസിക്കുക? അയ്യോ, ഇത് അങ്ങനെയുള്ളതല്ല. ആ മുറിയിൽ ഞങ്ങൾ അവരുടെ ആയുധങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വാ വലിയ, നമുക്ക് പോയെന്ന് നോക്കിട്ട് വരാം. നിങ്ങൾ ആദ്യം ഒന്ന് ഫ്രഷ് ആവാൻ, അതിനുശേഷം നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാം. ഇത് കൊള്ളാലോ, എന്ത് വലിയൊരു മ്യൂസിയമാ. എന്താ എന്ത് പറ്റി? ഞങ്ങളെ കണ്ടിങ്ങനെ വിറക്കുന്ന എന്തിനാണ്? എന്ത് പറ്റി രാമുവിനേച്ചാ? അങ്ങൊന്ന് തിരിച്ചു വന്നു. മുത്തച്ഛന്റെ സാധനങ്ങളൊക്കെ തുടരുതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ, ഇനി ഇതൊക്കെ നിങ്ങൾ എന്തിനാ എടുത്തത്? മോനെ, ഞങ്ങളുടെ ഈ ഉടുപ്പ് ഞങ്ങൾ ഇടാതെ നീ ഇട്ടിട്ട് വല്ല കാര്യമുണ്ട്? നിങ്ങൾ എന്റെ കവളി പിടിച്ചോ. എടാ, പാണ്ഡയുടെ ആൾക്കാരെ നമ്മുടെ ബംഗ്ലാവിന് കടന്നുകൂടിയ നീ കണ്ടില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തോ, ഒന്ന് നിർത്തുന്നോ നിങ്ങളെ ഈ തമാശ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി രണ്ടു. അത് ശരി, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ ഭീഷണി പെടുത്തുന്നമാരെ ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടാറില്ല. ഇത് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. എടാ, അതിനിത് ഞാനല്ലേ പറയാ.
ഇങ്ങോട്ട് വരൂ. നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിന്റെ അച്ഛൻ എന്താ പറയാൻ കഴിയില്ലേ? ഒരുപാട് അച്ഛന്മാരുണ്ട്. അച്ഛൻ പറയുന്നത് മോൻ പറയാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന പോലെ എന്റെ അച്ഛനും ഇങ്ങോട്ട് വരൂ എന്ന് പറയാറുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരൂ. ആര്? ഞാനോ? ഞാൻ വരണോ? ഇതോ ഞാൻ ദേ വന്നിരിക്കുന്നു. എടാ, ഇവർക്ക് എവിടെന്നാണ് ഇത്രയും ബലം കിട്ടിയത്? ഒരുപക്ഷെ രണ്ടുപേർക്കകത്ത് പ്രേതം കയറിട്ടുണ്ടാവോ? നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. എടാ, ഞാനിപ്പോ കാണുന്നത് സ്വപ്നമാണോ? നിങ്ങൾ നിങ്ങളുടെ മാഡത്തോട് ബൈ പറയുകയാണോ? അടികൈ. ഡോക്ടർ ബാലു, എഴുന്നേൽക്ക്. ഹണി കുടുങ്ങിപ്പോയി. ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കൂ ഈ ബാലു ഡോക്ടറെ. കഴിഞ്ഞോ നിന്റെയൊക്കെ നാടകം? എന്തോന്ന് നാടകം? ഞാൻ പപ്പടമായി പോയേ. അല്ല കൊച്ചളിയ, നമ്മൾ എന്തിനാ ഈ ഉടുപ്പൊക്കെ എടുത്തിട്ടിരിക്കുന്നത്? ഇപ്പോ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താ നേടിയത്? ഞങ്ങളുടെ അതിഥികളായിപ്പോ അല്ലേ അടിച്ച് പുറത്താക്കിയെന്നെ? ഇട ചേരുക്ക, മുതിർന്നവരോട് നീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറാറുള്ളത്? അച്ഛൻ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാലേ രണ്ടും നേരെയാവും. തമാശയൊക്കെ ഓക്കെ എന്ന് വെച്ച് ഇങ്ങനെ എന്തിനാ തല്ലുന്നത്? മര്യാദക്ക് ഞങ്ങളുടെ ഈ ബംഗ്ലാവ് വീട്ടിൽ പോയില്ലെങ്കിൽ മുട്ടുകാട് തല്ലിയടിക്കും അച്ഛൻ പറയാറുണ്ടായിരുന്നത്. എന്നോടൊരു എന്തായിരുന്നു അച്ഛൻ പറഞ്ഞത്? അച്ഛൻ നിങ്ങളുടെ മുട്ടുകാല് പിടിക്കുന്നോ അതോ ഞങ്ങളുടെ മുട്ടുകാല് തല്ലിയടിക്കുന്നോ? കൺഫ്യൂഷന്റെ കൂട്ടിൽ നിന്നും പുറത്തു വരൂ. എന്നിട്ട് പറയൂ ആക്ച്വലി എന്താ പറഞ്ഞിരുന്നത്? നിക്ക്, നിങ്ങളെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഒന്ന് പുറത്താക്കാം. വലിയ മുത്തശ്ശനും പിന്നെ കൊച്ചുമുത്തശ്ശനും ആയിരുന്നില്ലേ? എടാ ചെറുക്കാൻ, നീ ഇവിടെ മിണ്ടാതെ നിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഹണിയിലും പണിയിലും മരിച്ചുപോയവരുടെ അക്കൗണ്ട്? മുത്തശ്ശ, അവരെ വെറുതെ വിട്ടേക്ക്. ഇത് വിരുന്നുകാരാണ്, ദൈവത്തെ ഓർത്ത് വിട്ടേക്ക്. അതിഥിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ സംസ്കാരം അന്തസ്സും നമ്മുടെ അന്തസ്സും തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ. ഈ സംസ്കാരം വെച്ചെന്താ? എന്തുവാടാ, നിനക്കത് അറിയില്ലേ? ഈ സംസ്കാരം എന്ന് പറഞ്ഞാ അതൊരു ഇതാണ്. ഏതാണ്? എല്ലാ ഭാഷയും ഒത്തിണങ്ങിയതാണ്. എനിക്കാണെങ്കിൽ എല്ലാ ഭാഷയും അറിയാം. ഇവന്മാരെ ഇപ്പൊ വിട്ടേക്ക്. നമുക്കിപ്പൊ പോയി നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. എന്നാ ശരി, വാ. അല്ല, ഈ പെട്ടി ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? ഇട ബാബുറാമേ, ഇങ്ങനെ ഒരു പെട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ നോക്കിയേ ബാബുറാവ്, ആ പെട്ടികളിൽ മൂന്നുപേരെ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാ പിന്നെ പെട്ടി പൊളിച്ച് അവരെ നമുക്ക് പുറത്തിറക്കാം. അയ്യോ, നിക്ക് മുത്തശ്ശ, അയ്യോ മുത്തശ്ശൻ, എന്തായി ചെയ്യാ പോന്നേ? വിയർത്തൊഴുകുന്ന ഇത് ചൂടുകാലമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ടി വി ആണ്. അടികൈ. അതെ മുത്തശ്ശ, നിങ്ങളുടെ കാലത്ത് ബൈക്കിന് പകരം കുതിരവണ്ടി ആയിരുന്നില്ലേ? ഇത് ഏകദേശം അതുപോലെയാ. ഇപ്പൊ ഇത് എല്ലാ വീടുകളിലും ഉണ്ട്. ഈ കറങ്ങുന്ന ഫാൻ കണ്ടില്ലേ? അതുപോലെ തന്നെ ദാ ഈ എ സി. അത് ശരി. അത് ശരിയെന്നല്ല, അതാണ് എ സി, എയർ കണ്ടീഷണർ. സംശയമുണ്ടോ? ഈ ചൂടത്ത് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ടല്ലോ. എല്ലാം മാറിയത് കണ്ടില്ലേ ഗൺപത്രാവു? അതെ, അച്ഛൻ പറഞ്ഞിരുന്നതാണ്. തീർച്ചയായും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു എല്ലാം മാറി മറിയുമെന്ന്. എല്ലാത്തിനും മാറ്റം വരാം, പക്ഷെ സംസ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും മാറ്റം വരാൻ പാടില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞായിരുന്നു. അല്ല, ഇത് ഞാനാ പറയുന്നത്. ഇവരുടെയൊക്കെ വസ്ത്രം കണ്ടില്ലേ? മുണ്ടും കുപ്പായം അല്ലേ വേണ്ടിയിരുന്നത്? ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല. സാരി ഉടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അടികൈ, പുറത്തിറങ്ങി നോക്കേണ്ടി വരും നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ആചാരവും അനുഷ്ഠാനവും ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന്. വാ, നമുക്ക് വേഗം തയ്യാറായിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം. എടാ ബാബുറാവ്, ഇത്രയും നാളേക്ക് ശേഷം ഈ കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ എന്താ ഒരു രസം? എന്നോട് വരൂ. അല്ല, ഫോണിൽ കൂടെ ഇങ്ങനെ വരാനാ? അവിടെ തന്നെ നിക്ക്, എന്നിട്ട് കേക്ക്. ഈ സമയം ഞാൻ പുറത്ത് കറങ്ങാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ലോൺ തരാൻ പറ്റില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്ക് എനിക്ക് ലോൺ തരാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് ലോണിന്റെ ആവശ്യമേ ഇല്ല. മനസ്സിലായോ? ബാബുറാവ് കണ്ടില്ലേ, ഇയാളൊരു മന്ത്രവാദിയാണ്. ശൂന്യതയിൽ ആത്മാക്കളോട് സംസാരിക്കുന്ന കേട്ടില്ലായിരുന്നോ? എന്നാ പിന്നെ ഇവരെ വെറുതെ വിടരുത്. അതെ, ഇത് മൊബൈലാണ്. ഇതിലൂടെ ദൂരെയുള്ള ആരോട് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ആളടുത്തുണ്ടെങ്കിലോ? എന്നാലും സംസാരിക്കാൻ പറ്റും. ഇതേതായാലും കൊള്ളാം, ഇത് ഞങ്ങൾ വെച്ചേക്കാം. തനിക്ക് ഞങ്ങളുടെ കൈയോട് ചാവണക്കളോ? മര്യാദക്കല്ലെങ്കിൽ തന്റെ കൈകാലോടിച്ച് മൂലക്കിടും പറഞ്ഞേക്കാം.
ചാമ്പട്ടി കൂട്ടി ഞാൻ പുഴയിലേക്ക് എറിയും. സാധനങ്ങൾ എടുത്തോണ്ട് വാ. മൊത്തശ്ശാ ഇത് ദാദാ പാണ്ഡേ അല്ല, അയാളുടെ കൊച്ചുമൺ ടിങ്കുവാണ്. ഗുണ്ടായസ് കടിച്ച് സാധനങ്ങൾ വാങ്ങിക്കും, അത് മാത്രമല്ല കാശൊക്കെ പിടിച്ചു പറിച്ച് വാങ്ങുകയും ചെയ്യും. വേഗാവട്ടെ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടി എല്ലാത്തിനെയും കാട്ടിൽ കളയും. മിക്കവാറും ഇവരെ ഞാൻ തന്നെ ചവിട്ടി കൂട്ടും. എവിടെ എവിടെ എന്റെ മാസപ്പിരിവ്? അയ്യോ, ഇത് ബാബുറാവിന്റെയും ഗണപത്റാവിന്റെയും പ്രേതമാണല്ലോ. ഓടിക്കോ. എന്നെ അടിച്ചോലേ എല്ലാത്തിനെയും ചവിട്ടി കൂട്ടി കാട്ടിക്കളയും. കാട്ടിക്കളയോ നീ? എന്നാ ഇന്നാ പിടിച്ചോ. അതിന്റെ പ്രയോഗത്തിന് എങ്ങനെ ചവിട്ടി കൂട്ടാ? എന്നെ പഠിപ്പിക്കുന്നു. ഓടാ പോയോ. അടിക്ക. ബാബുറാവ്, ഇവനെയും നമുക്ക് മുകളിലോട്ട് വിടാല്ലേ? ഈ ഗ്രാമം വളരെ മനോഹരമാണ്. ഇന്ന് ഇവന്മാരുടെ കാര്യം പോക്കാണ്. അടികൈ. കൊച്ചലിയ, ഈ പാവങ്ങളെ ശരിക്കും തല്ലിയിട്ടുണ്ട്. അതെ, പക്ഷെ തല്ലിയത് ആരാണ്? നിന്നെ ഞാൻ ചവിട്ടി കൂട്ടി കാട്ടിക്കളയും. പണ്ട് ഞാൻ കളിച്ചിരുന്നു കണ്ണുപൊത്തിക്കളി. ആത്മാവ് വന്നു പോകുന്നു, ഇതെന്താ ചുറ്റിക്കളി? അതെ, ഞാനും ഒരു പ്രാവശ്യം അത് ശ്രദ്ധിച്ചതാണ്. ക്ലോക്കിൽ മണി മുഴങ്ങുന്ന സമയത്ത് ആത്മാവ് ശരീരത്തിൽ കയറുന്നു. പിന്നീട് ആരെങ്കിലും കയ്യടിക്കുകയാണെങ്കിൽ ആത്മാവ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരൂ. മണിയും കയ്യടിയും ആത്മാവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യേണ്ടി വരും. ഇതിന്റെ പുറകിൽ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അടികൈ. കൊച്ചളിയ, ക്രമമായി നമ്മൾ പൊക്കി പിടിച്ചിരിക്കുകയാണ്. ഇനി എപ്പോ താഴെയോന്ന് അറിയില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? വേഗം താഴെ ഇറക്ക്. ഡിസ്കോയും ഡാൻസും ഒക്കെ ഇപ്പൊ ഫോർമൽ ആണ്. ഇതാ ഇപ്പൊ ഇവർ നോർമൽ ആണ്. ഇനി മണിയൊന്ന് അടിച്ചു നോക്കിക്കേ. നിങ്ങളുടെ എല്ലാവരും വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. കണ്ടില്ലേ, ആത്മാക്കൾ വീണ്ടും തിരിച്ചു വന്നു. നമ്മളെ രക്ഷിക്കാൻ ദൈവം അയച്ചതാണ് ഇവരെ. ഇവരെ നമ്മൾ തീർച്ചയായും സൽക്കരിക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഘോഷിക്കണം. ബാബു, ഈ സംഭവം കേവലം തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെയാ പറഞ്ഞിരുന്നത്? അച്ഛന്റെ സമയത്ത് ഈ കുന്ത്രാണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത് നല്ല സാധനമാണെന്നാണ്. അതും ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ അച്ഛൻ എന്താ പറഞ്ഞിരുന്നത്? നല്ല സാധനങ്ങൾ നാട്ടിൽ എല്ലാവരുടെയും കയ്യിൽ വേണമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. അത് തികച്ചും സത്യമാണ്. പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, നിങ്ങളെല്ലാവരും ദാ ഈ സാധനം വാങ്ങണം. ഈ അങ്ങുന്ന് എന്തായി പറയുന്നേ? അയ്യോ, എന്റെ പൊണ്ണ് അങ്ങുന്നേ ആഹാരം കഴിക്കാൻ പോലും കാശില്ല. അപ്പൊ പിന്നെ മൊബൈൽ എങ്ങനെ മേടിക്കും? നമ്മുടെ നാട്ടിൽ ഇത്രയും ദാരിദ്ര്യമോ? അതെ അങ്ങുന്നേ, ഞങ്ങളുടെ കയ്യിൽ കൃഷിയിടങ്ങളിൽ വിത്ത് വിതയ്ക്കാനുള്ള കാശ് പോലും ഇല്ല. അല്ല, നിങ്ങൾ എന്തായി പറയുന്നേ?
ആരുടെയും കയ്യിൽ ഒരു 10 പൈസ പോലും ഇല്ല അങ്ങുന്നേ. ഗൺപത്, ഇനി ശ്രമിക്കാൻ വയ്യ. നമുക്ക് നാളെ തന്നെ ഭൂപടം എടുത്ത് നിധി അന്വേഷിച്ച് പോണം. എന്നിട്ട് ആ നിധി എടുത്ത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കണം. ഓഹോ, ഇത് കേട്ട് കഴിഞ്ഞാൽ ടിങ്കുവിന് വളരെ സന്തോഷമാകും. മുതലാളി, കേട്ടതൊക്കെ സത്യമാണ്. ആ നമ്മൾ കണ്ടത് ബാബുറാവും ഗണപത്റാവും തന്നെയാണ്. ചാമൂട്ടിക്കുട്ടി ഞാൻ കാട്ടിലെറിയും. ഇത് സ്ഥിരം ഡയലോഗ് അല്ലേ? പുതിയതൊന്നുമില്ല മുതലാളി. അഹങ്കാരം പറയുന്നോടോ മാങ്ങാത്തലയാ. ഇനി അങ്ങോട്ട് എന്റെ മുത്തച്ഛൻ ദാദാപാണ്ഡയുടെ സ്വപ്നം സഫലമാകും. ആ നിധിയിലേക്കുള്ള ഭൂപടം എവിടെയാണെന്ന് ഞാൻ അവരിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കും. അവർ രണ്ടുപേരും കൂടി ആ നിധി ഗ്രാമവാസികൾക്ക് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനെന്താ വാക്ക് കൊടുത്തോട്ടെ, വാക്കല്ലേ കൊടുത്തോട്ടെ. പക്ഷെ ആ നിധി നമ്മൾ തന്നെ അടിച്ചു മാറ്റും. നാളെ രാവിലെ തന്നെ അവരും അവരുടെ ആൾക്കാരും ചേർന്ന് ഒളിപ്പിച്ചിരിക്കുന്ന പഴയ ഭൂപടം തരാനായിട്ട് പോവാണ്. എന്നാ പിന്നെ നാളെ രാവിലെ തന്നെ നമ്മൾ അവരെ പിന്തുടരും. അവർക്ക് ആ ഭൂപടം കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിരിക്കും. ആ ഭൂപടം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം. മുത്തശ്ശ ഒരു കാലം ചോദിച്ചോട്ടെ, ആ ഭൂപടം ഇവിടെയൊക്കെ എന്തിനാ കൊണ്ട് വെച്ചത്? അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു. എനിക്കൊരു സംശയം, ഇവരുടെ അച്ഛൻ ആ ഭൂപടം ഇത്രയും ദൂരം കൊണ്ടു വെക്കണം എന്നാണ് പറഞ്ഞത്? അതും ഇവനോടായിരിക്കും പറഞ്ഞത്, എന്നോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ആ ഭൂപടം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെ ഞാനും. അതെ, എവിടെയാ ഒളിപ്പിച്ചത്? ഇനി എത്ര ദൂരം നടക്കണം? എന്റെ പിള്ളേരെ നടക്ക് കുറച്ചുകൂടി ഉള്ളന്നേ. ഞാൻ തന്നെ പോകാം. എടാ, ഇനി എത്ര ദൂരം ഉണ്ടോ ആവോ? ഓ, രക്ഷപ്പെട്ടു. എന്റെ മുഖത്തിലേക്ക് തുപ്പിയല്ലേ, ചവട്ടിക്കൂട്ടി ഞാൻ കാട്ടിലേക്ക് കളയും. ആ അമ്പലത്തിന്റെ അടുത്ത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ആഹാ, ഞാനും ആ അമ്പലത്തിന്റെ അടുത്ത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്നാ വേഗം വാ, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഭൂപടം ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി. ഭൂപടം പിന്നെ നിധി, അത് രണ്ടും ഞാൻ തന്നെ സ്വന്തമാക്കും. അതെ, ഈ അമ്പലം തന്നെയായിരുന്നു അത്. ആ ഭൂപടം ഇവിടെ എവിടെയെങ്കിലും കാണും. അത് ഞാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചത്? വെള്ളത്തിലുണ്ടാവുന്ന കുമിളകൾ പൊട്ടും, ഇനി ആ ഭൂപടം കിട്ടും. അടി കഴിച്ചെളിയാ, ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കോ. ആ റെഡി മായൽ. മൂവാരി പശുവിന്റെ പാല് കറന്നു, ഇവരെല്ലാം ദേ വീണ്ടും മറന്നു. അടി കൈ. അയ്യോ വേണ്ട, കയ്യടിക്കണ്ട, ഇനിയ പണിയടിക്കേ. ഗൺപത്രാവു, എടാ ഭൂപടം എവിടെ? അല്ല, ഞാനത് ഇവിടെ തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഈ സ്ഥലമാണെങ്കിൽ ഒരുപാടങ്ങ് മാറിപ്പോയല്ലോ. അയ്യോ, എനിക്ക് ഇപ്പോ എല്ലാം ഓർമ്മ വന്നു. ഭൂപടം ഞാൻ കിണറിലാണ് ഒളിപ്പിച്ചത്, പക്ഷെ കിണർ ഇവിടെ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാനാണെങ്കിൽ മരത്തിലാണ് ഒളിപ്പിച്ചത്. ഇത് ഇവിടെയാണെങ്കിൽ ഒരുപാട് മരങ്ങളും വളർന്നു വന്നു. അല്ല, അതെന്താ? ഹാൻഡ് പമ്പോ? ഇതാ നോക്കൂ, ഒരു ഹാൻഡ് പമ്പ്. ചിലപ്പോ ആ കിണറിന്റെ മുകളിലായിരിക്കും ആ ഹാൻഡ് പമ്പ് വെച്ചിരിക്കുന്നത്. സംശയമുണ്ടോ? എന്നാ നിങ്ങൾ കിണറിനെ അന്വേഷിക്കേ, ഞങ്ങൾ മരത്തിനെ അന്വേഷിക്കാം. വേഗം വാ, നമുക്ക് പോയ ഭൂപടം അന്വേഷിക്കാം. അത് കണ്ടോ, വേഗാവട്ടെ. എല്ലാരും കൂടി ചേർന്ന് ഇവിടുത്തെ മണ്ണ് മാറ്റ്, കൊഴിക്കേ, നന്നായിട്ട് കൊഴിക്കേ. വേഗാവട്ടെ, ആഞ്ഞു കൊഴിക്കേ, വേഗം നന്നായിട്ട് കൊഴിക്കേ. എനിക്ക് ആ ഭൂപടം കിട്ടിയേ പറ്റൂ. അല്ല, ഇതിലേതായിരുന്നു ആ മരം? ആ മരം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം. ദേ നിൽക്കുന്നു.
ആ മരം കണ്ടുപിടിച്ചേ, ഇപ്പൊ തന്നെ ആ ഭൂപടം ഞാൻ എടുത്തോണ്ട് വരാം. ആഹാ, ദേ ഇരിക്കുന്നു എന്റെ ഭൂപടം. മുത്തച്ഛാ, മുത്തച്ഛന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം. എടാ കിട്ടി, ഭൂപടം കിട്ടി. മിക്കവാറും ഇവിടെ കാണണം. മുത്തയോ? ഇവിടെയും ഇല്ല. എന്നാലും ഏത് മരത്തിലായിരുന്നു അത്? ഭൂപടം കിട്ടി. ആ ജിങ്കിജിക്ക 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 ജില്ലില്ല. ഗൺപത് ബാബു, ഭൂപടം കിട്ടി. ദാ എനിക്കും കിട്ടി. വാ, ഇതിനെ ഒന്നാക്കാം. വരൂ, നമുക്ക് നിയതി അന്വേഷിക്കാം. ഈ ഭൂപടം വെച്ച് നോക്കുമ്പോ ദേ ആ ദിശയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. വാ, പോകാം. മുത്തച്ഛ വരൂ, നമുക്ക് വേഗം അക്കരയ്ക്ക് പോകാം. ഒന്ന് ക്ഷമിക്കും മോനെ, ഇവിടെ തീർച്ചയായും എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടാവും. മുത്തച്ഛ, എന്റെ അമ്മോ, ഇതിന് മാത്രം മുതലാണോ? ഇവരെയൊക്കെ മറികടന്നോണ്ട് നമ്മൾ എങ്ങനെ അപ്പുറത്ത് എത്തുക? അതോർത്ത് നീ പേടിക്കണ്ട മോനെ. ഓരോരുത്തരായി കയറിലൂടെ അപ്പുറത്ത് എത്തണം. തോത്താറാമും പോപ്പട്ടും, നിങ്ങൾ ഞങ്ങളുടെ കൊച്ചുമോനെയും കൊണ്ട് അപ്പുറത്ത് എത്തണം. എന്റെ വൃത്തിയുടെ താക്കോ അവിടെ ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുക്ക്. അയ്യോ, ഇനി അടുത്തത് എന്റെ ഊഴമാണ്. മുളപടി ഐഡിയ, ഞാൻ ലോങ് ജമ്പിൽ ചാമ്പ്യൻ ആയിരുന്നു. ഏയ്, ഞാൻ ദേ ഇവിടെ എത്തി. Yeah.
വരൂ മുത്തശ്ശ, നമുക്ക് മുമ്പോട്ട് പോവാം. നിങ്ങൾ ഓരോരുത്തരായി പതുക്കെ അപ്പുറത്തേക്ക് പോകണം. ഞങ്ങൾ രണ്ടുപേരും പുറകെ തന്നെ ഉണ്ടാവും. സൂക്ഷിച്ചൊക്കെ പോണേ കൂട്ടുകാരെ. വേഗമാകട്ടെ, നേരെ തന്നെ പൊക്കിയോളൂ. വേഗം വേഗം ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. സൂക്ഷിച്ചേ, നമുക്ക് ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും. വരൂ ഗൺപാസ്. ഓട് വേഗത്തിൽ, വേഗത്തിൽ ഓട്. വേഗം ഈ കയർ പിടിച്ചോ. കയർ മുകളിലേക്ക് വലിക്കേ. നമ്മൾ അവസാനത്തെ പരീക്ഷണ ഘട്ടവും കടന്നു. വരൂ, ഇനി മുമ്പോട്ട് പോവാം. ഞങ്ങള് വരുന്നു. വീണുകൊണ്ടിരിക്കുകയാണല്ലോ. രക്ഷിക്കണേ, നിങ്ങളെ പോലുള്ള കഴുതകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാനേ പാടില്ല. എത്തിയപ്പോ രക്ഷപ്പെട്ടു. പ്രായിച്ചു ബോസ്. വരൂ, വേഗം വരൂ, നമ്മൾ നിധിയുടെ അടുത്ത് എത്താറായി. അല്ല, ഇതെന്താ? കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി. നമ്മൾ ഇതാ പഴയ സ്ഥലത്ത് തന്നെ എത്തിപ്പോയി. അടികൈ കൈയടിക്കണ്ട. നിങ്ങൾ കൈയടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആത്മാവ് തിരിച്ചു പോകും. പിന്നെ മണി അടിച്ച് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരണം. മണിയും കൈ ഒരുമിച്ച് അടിച്ചാ പിന്നെ ആ നിധി എങ്ങനെ അന്വേഷിക്കും? നമ്മൾ നിധിയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാണോ അതോ വഴക്കടിക്കാൻ പോവാണോ? ഭൂപടത്തിലെ അടയാളം വെച്ച് നോക്കുമ്പോ ആ നിധി ഇവിടെ തന്നെ കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവികളുടെ നിധി ഈ അമ്പലത്തിൽ തന്നെ ഉണ്ട്. വരൂ, നമുക്ക് അകത്ത് പോയി നോക്കാം. ഇവിടെ എവിടെയായിരിക്കാം നിധിയുള്ളത്? വരൂ, നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കാം. എവിടെയായിരിക്കും ആ നിധി? ഈ വിഗ്രഹത്തിന്റെ പുറകിലെങ്ങാനും. ആ നിധി എവിടെയാണാവോ? ഈ വിഗ്രഹത്തിന്റെ താഴെ നോക്കാം. ആ വേണ്ട, വിട്ടേക്കാം. ഇത്രയും കഷ്ടപ്പെട്ടതിന് ശേഷവും ആ നിധി കിട്ടിയില്ല. നിധി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമവാസികളുടെ അവസ്ഥ എന്താവും?
ഓർമ്മ വന്നു. ഞങ്ങളാ നിധി ഈ മൂർത്തിയുടെ താഴെയാണ് ഒളിപ്പിച്ചിരുന്നത്. മഴ പെയ്തു മാനം തെളിഞ്ഞു, നമുക്ക് ആ നിധി കിട്ടിക്കഴിഞ്ഞു. അടികൈ മര്യാദയ്ക്ക് ആ നിധി തരുന്നതാണ് നല്ലത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവന്മാരുടെ കയ്യിൽ ആ നിധി പിടിച്ച് വാങ്ങിക്കേ. ഗൺപത്ത്, എനിക്ക് നിധി കിട്ടിയല്ലോ. അയ്യേ, നിന്റെ പാൻ്റ് ഇതാ കീറിയിരിക്കുകയാണല്ലോ. എവിടെയാ എവിടെയാണ് അവനെ പിടിക്കേ. ഇവിടെ ഇവിടെ എനിക്കിതാ സാമ്പാറിൽ കായമിട്ട നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളുടെ കാര്യം ഇന്ന് പോക്കാണ്. അടികൈ. നിങ്ങൾ എന്തിനാ കൈയടിക്കാൻ പോയത്? കണ്ടില്ലേ ഇപ്പൊ അവരുടെ ഉള്ളിൽ ആത്മാവ് പോയതാ. അത് ശരി, അപ്പൊ ഇതായിരുന്നു അല്ലേ കാര്യം? ഇട ചവിട്ടിക്കൂട്ടി ഞാൻ കാട്ടിക്കളയും, പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചവിട്ടിക്കൂട്ടുന്നേ. ഇവിടെ കഴുത അയാൾ നമ്മളെ ചവിട്ടിക്കൂട്ടുന്ന കാര്യം പറഞ്ഞു. എനിക്ക് വേണം ഇനി ആ നിധി. ഓടുന്നേ, എന്റെതാ നിധി, നിക്ക്, എനിക്ക് വേണത്. അടി ഗൺപത്തെ, അടിക്ക്. നിന്നെ ഞാൻ വിടില്ല. എവിടെയാ പോയത്? നിധി വേണോ നിനക്ക്? ഇതാ പിടിച്ചോ. വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോ നിധി. ബാബുറാവ് ഞാൻ പിടിക്കാം. മറ്റേ ഫോണ ഉടനെ. ഈ നിധി ഇങ്ങ് തിരിച്ചതാ, ഇത് ഞങ്ങളുടേതാണ്. തിരിച്ച് തരാനാ പറഞ്ഞ്. ആണോ? എന്നാ ഈ നിധി ഒന്ന് എടുക്കാൻ ശ്രമിച്ച് നോക്ക്. എന്താ നിധി വേണോ? എന്നാ വന്ന് മേടിച്ചോ. അയ്യോ മുത്തശ്ശ, ഇനി ഈ നിധി എന്റേതാണ്. എന്റെ കാലടിച്ചോടിച്ചേ. ഇതിനുള്ള പണി നിനക്ക് ഞാൻ തരാം. ഞങ്ങളുടെ കൊച്ചുമോന്റെ നേരെ നീ കൈ ഉയർത്തിയല്ലേ, നിന്റെ കാര്യം പോക്ക. നിധി വേണല്ലേ നിനക്ക്, പിടിച്ചോ. ഇനി നമ്മുടെ ഗ്രാമവും സമ്പന്നമാകും. ഇല്ല മഹേഷ്, ഇത് സർക്കാരിനെ ചെന്ന് ചേരേണ്ടതാണ്. പണി പറയുന്നത് സത്യം തന്നെ.
അല്ല ഇത് ഞങ്ങളുടേതാണ് മക്കിയ ഇവര് പറയുന്നത് ശരിയാണ് അവര് പറയുന്നത് അനുസരിക്ക് ആഹാ മണി മുടങ്ങാതെ ആത്മാവ് വന്നല്ലോ സംശയമുണ്ടോ ഏത് ആത്മാവ് ഞാൻ ഹണി തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും ഭംഗിയായി തന്നെ അവസാനിച്ചല്ലോ എനിക്ക് അത് മതി ഈഷ് നിങ്ങളുടെ കയ്യിലുള്ള നിധിയുടെ വില 200 കോടിയാണ് അതിൽ നിന്ന് 20%, അതായത് 40 കോടി നമ്മുടെ മങ്കേഷിന് ലഭിക്കുന്നതാണ്. ആ വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾ ആ 40 കോടിയിൽ നിന്ന് 20% ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് നൽകും. അതായത് മുഴുവൻ കാശും ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവാക്കുമെന്നാ പറഞ്ഞേ. ബാബുറാവു നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ പൂർത്തിയായില്ലേ? നിങ്ങളുടെ നാടിപ്പോൾ സന്തോഷത്തിലും സമൃദ്ധിയിലുമാണ്. ഇപ്പോൾ നിങ്ങൾക്കും മുക്തി നേടാൻ സമയമായിരിക്കുന്നു. അല്ല, അതിന് ഞങ്ങള് മുക്തരാണല്ലോ, ഞങ്ങളാരും പിടിച്ചു വെച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ആത്മാവിന് മുക്തി കിട്ടേണ്ട സമയമായെന്നാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല. സത്യമാണ് പറഞ്ഞത് ഗൺപാത്. വാ നമുക്ക് തിരിച്ചു പോകാം, വേഗം വാ. അല്ല, അച്ഛന് ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. രണ്ടു ദിവസം കൊണ്ട് തലയാകെ ചൂടായി. എന്തായാലും സാരമില്ല, ഇപ്പൊ എല്ലാം ശരിയായി. അടി കൈ.